ഗൈസ്, ജാനകിയുടെയും അബിയുടെ വീട്ടിൽ സ്വാഗതം. ഞാൻ അച്ഛൻ്റെ അടുത്ത് കൊടുക്കാവേ. യെസ്, ഹലോ, ഹായ്, ഹലോ, ഹായ്. യെസ്, എല്ലാവർക്കും ജാനകിയുടെയും അബിയുടെയും വീട്ടിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. നമ്മളിപ്പോ ഇവിടെ ജാനകിയുടെയും അബിയുടെയും മെയിൻ ലൊക്കേഷനായിട്ടുള്ള അളകാപുരി വീട്ടിലാണുള്ളത്. അപ്പൊ ഇന്നത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ 25-ാമത്തെ എപ്പിസോഡ് ടെലികാസ്റ്റ് ആവുകയാണ് ഇന്ന് വൈകുന്നേരം 9 മണിക്ക്. നിങ്ങളുടെ എല്ലാവരും തുടക്കത്തിൽ തന്ന ആ ഒരു സ്വീകാര്യത ഇനിയും മുന്നോട്ട് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹവും നമുക്ക് കിട്ടുന്നുണ്ട് എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും കമന്റ്സും അഭിപ്രായങ്ങളും എല്ലാം ഒരുപാട് സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് വഴി ഞങ്ങൾ എല്ലാവർക്കും അറിയാൻ കഴിയുന്നുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ഗ്രേറ്റ് റെസ്പോൺസ്. ഇനി ജാനകിക്ക് എന്താണ് പറയാനുള്ളത് നമുക്ക് നോക്കാം. ജാനകി ഒന്നും മിണ്ടാതിരിക്കുകയാണ് കാര്യം. ജാനകി, ഞാൻ കുറച്ചൊന്ന് വഴക്ക് പറഞ്ഞ് നിർത്തിയിരിക്കുകയാണ്. എപ്പോഴും അധികം സംസാരിക്കുന്ന ജാനകി ആയതുകൊണ്ട് സീരിയലിലും ജീവിതത്തിലും ഞാൻ ജാനകിയുടെ അടുത്ത് പറഞ്ഞു, ഇപ്പം അധികം സംസാരിക്കേണ്ട, അബി കുറച്ചു നേരം സംസാരിച്ചിട്ട് മതി, ജാനകി സംസാരിക്കണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇനി ജാനകി പറയൂ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷം. നിങ്ങളെ എല്ലാവരും ഞങ്ങളെ ജാനകിയുടെ അബിയുടെ വീട് സീരിയൽ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ഒരുപാട് സന്തോഷം. ഇന്ന് ഞങ്ങൾക്ക് സ്പെഷ്യൽ ഡേ ആണ്. ഇന്ന് ഞങ്ങൾ 25-ാമത്തെ എപ്പിസോഡാണ്. അപ്പം അതിൻ്റെ ഒരു വളരെ വലിയൊരു സന്തോഷം ഒരു ഇതിലാണ് നിൽക്കുന്നത്. അപ്പോൾ എന്താ പറയേണ്ടത് അറിയില്ല. തീർച്ചയായിട്ടും നിങ്ങൾ ഇനിയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം, ഇതുപോലെ തന്നെ നന്നായി സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളുടെ ഫാമിലി നിങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾക്ക് അറിയാം. അതേപോലെ ഇനിയിപ്പോൾ ഞങ്ങൾക്ക് നല്ല നല്ല സീക്വൻസാണ് വരാൻ പോകുന്നത്. ഇനിയുള്ള ഞങ്ങളെ വെഡ്ഡിങ് വരാൻ പോകുന്നുണ്ട്. അപ്പം ഒരുപാട് നിങ്ങൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങളാണ് നിങ്ങൾക്ക് ഇനിയുള്ള വരുന്ന എപ്പിസോഡുകളിൽ വരാൻ പോകുന്നത്. അപ്പം ഞങ്ങളിങ്ങനെ പതുക്കെ 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 നിങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുവരെ നിങ്ങൾ തന്ന സ്നേഹവും സപ്പോർട്ടും പറഞ്ഞിറക്കാൻ പറ്റാത്ത നന്ദിയുണ്ട് നിങ്ങളുടെ അടുത്ത്. ഇതുപോലെ തന്നെ വീണ്ടും തരണം. അതാ കേട്ടോ, ഞങ്ങളെല്ലാവരും ഫാമിലി എല്ലാവരും ഉണ്ട്. അച്ഛനും മുത്തശ്ശിയും അനിയന്മാരും അമ്മ എല്ലാവരും ഉണ്ട്. അപ്പം എല്ലാവരെയും നമുക്ക് ഓരോ ആൾക്കാരായിട്ട് പരിചയപ്പെടാം. ഓക്കെ, കുറേ പേര് ഹായ് സൂപ്പർ എന്നൊക്കെ പറയുന്നുണ്ട്. താങ്ക് യു, താങ്ക് യു. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എന്തായാലും ജാനകിയുടെയും അങ്ങോട്ട് തിരിച്ചോ, ജാനകിയുടെയും അബിയുടെയും വീട് എന്ന സീരിയല് നിങ്ങൾ ഇരുകൈകളും നീട്ടി സ്വീകരിച്ചതിൽ ഞങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഞങ്ങളുടെ ഷൂട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇന്നത്തെ ഈ 25-ാമത്തെ എപ്പിസോഡ് ഇന്ന് ആണ്. അപ്പോൾ അതിൻ്റെ എല്ലാം സന്തോഷത്തിലാണ് ഞങ്ങൾ എല്ലാവരും. എന്തായാലും ഇനിയും നിങ്ങൾ ഇതുവരെ തന്ന സപ്പോർട്ട് ഇനിയും ഉണ്ടാവണമെന്ന് പറയുകയാണ്. എന്തായാലും നിങ്ങൾ കാണണം, പിന്നെ എന്താ പറയണ്ടേ, അനുഗ്രഹിക്കണം. ഓക്കെ, ഹലോ, നമസ്കാരം. ഞങ്ങളിന്ന് ഞങ്ങളുടെ 25-ാമത്തെ എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്യുന്ന സന്തോഷത്തിലാണ്. വളരെ മനോഹരമായൊരു കഥ വളരെ ലളിതമായ രീതിയിൽ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതുവരെ നിങ്ങൾ കണ്ടത് കഥയിലേക്കുള്ളൊരു പ്രവേശനം മാത്രമാണ്. കഥ ഇനി പോകെ പോകെ വളരെ രസകരവും നിങ്ങൾക്ക് ഓരോ നിമിഷവും വളരെയധികം ആനന്ദകരമാക്കുന്നതുമായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഞാൻ ഉറപ്പ് പറയുകയാണ്. ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത, ഞങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏഷ്യാനെറ്റിൻ്റെ പ്രിയ പ്രേക്ഷകർക്കെല്ലാവർക്കും ഞങ്ങൾ ഹാർദ്ദമായ നന്ദി പറയുകയാണ്. ഇനിയും ഞങ്ങളെ കാണുക, അനുഗ്രഹിക്കുക. ഞാൻ കൊടുക്കാം കേട്ടോ. യെസ്, ഇനി അടുത്ത നമ്മളുമായിട്ട് സംസാരിക്കാൻ പോകുന്നത് വളരെ പ്രൊഫഷണൽ ആൻഡ് ഫോർമൽ ടോക്കിലേക്ക് കടക്കുകയാണ്. മായ മേനോൻ, പ്രഭാവതി. നമസ്തേ. സൂര്യപ്രഭയുടെ പ്രഭയാണ് ഞാൻ, പ്രഭാവതി. ജാനകിയുടെയും അഭിയുടെയും വീട് എന്ന ഈ സീരിയലിൻ്റെ 25-ാമത്തെ എപ്പിസോഡ് ഞങ്ങളിവിടെ എല്ലാവരും, ദാ മക്കളും മരുമക്കളും മുത്തശ്ശിയും ഹസ്ബൻഡൊക്കെ ആയിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞങ്ങളുടെ പൊന്നൂസാണ്. അപ്പോൾ എല്ലാവരെയും ഒരുമിച്ച് ചേർന്ന് ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ സന്തോഷം നിങ്ങളായിട്ട് പങ്കുവയ്ക്കുകയാണ്. കാരണം നിങ്ങളിപ്പോൾ ഞങ്ങളുടെ സീരിയലിനെ സ്വീകരിച്ചതിനും നിങ്ങൾ ഓരോ കഥാപാത്രങ്ങളെയും സ്വീകരിച്ചതിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ് ഓരോരുത്തരോടും. പക്ഷേ ഒരു സാധാരണ സീരിയലിൻ്റെ തുടക്കത്തിലേക്ക് ഞങ്ങൾ എത്തിയിട്ടുള്ളൂ. ഇനി ഉദ്യോഗജനകമായ അതിമനോഹരമായ മുഹൂർത്തങ്ങളുമായി സീരിയൽ മുന്നോട്ട് പോവുകയാണ്. ഇനി ഒരുപാട് ആഘോഷങ്ങളും ആഘോഷരാവുകളും ദിനങ്ങളും ഒക്കെ വരികയാണ്. കഥാപാത്രങ്ങൾ അവരുടെ ഊർജ്ജസ്വലമായ അവരുടെ യഥാർത്ഥ സ്വഭാവത്തിലേക്ക് കടക്കാൻ പോകുന്നതേ ഉള്ളൂ. ക്ഷമയോടെ അതുകൊണ്ട് ഞങ്ങൾ ഓരോരുത്തരെയും നിങ്ങൾ ഇനിയും തുടർന്ന് സപ്പോർട്ട് ചെയ്യണം.
എന്റെ ഈ കഥാപാത്രങ്ങളിലെ എന്റെ മക്കൾ എന്റെ ചെറിയ മക്കൾക്ക് ഞാൻ കൊടുക്കുക കൈമാറുകയാണ്. ഇത് അമൽ തീർച്ചയായിട്ടും ഞാൻ വളരെ അഫെക്ഷനേറ്റ് ഒരു അമ്മയായതുകൊണ്ട് തന്നെ മക്കളെ എല്ലാവരെയും കൂടി കിട്ടിയ ഒരു സന്ദർഭത്തിൽ ഇമോഷണലാണ്, വളരെ സന്തോഷവതിയാണ്. അതുകൊണ്ടാണ് മക്കളുടെ പേര് വരെ മറന്നുപോയത്. ഹായ്, ഞാൻ നിങ്ങളുടെ സ്വന്തം അജയ്. ഇന്ന് ഒട്ടനവധി എന്താ പറയാ കഥ കോടതിയിൽ മാത്രമേ വക്കീല് സംസാരിക്കുള്ളൂ. ഞങ്ങൾ എന്താ പറയാ ലൊക്കേഷനിൽ ഞങ്ങളുടെ ചെറിയ കുട്ടിയാണ്. അതെ അതെ, ഇവിടെ ഉള്ളത് നമ്മുടെ പൊന്നൂനം കാട്ടി കുഞ്ഞാണ് ഞാൻ, ഇവിടെ ഉള്ളത് ഏറ്റവും കുഞ്ഞ് ഞാനാണ്. അല്ലല്ലോ, നീ അല്ല, ഞാൻ നിനക്ക് വിട്ടു തരത്തില്ല സാർ ഒരിക്കലും. ഓക്കെ, അപ്പം ഇന്ന് നമ്മുടെ സീരിയൽ അബിയുടെയും ജാനകിയുടെയും വീട് 25th എപ്പിസോഡ് തെളിഞ്ഞിരിക്കുകയാണ്. ഇന്ന് 25th എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഒരു എല്ലാവരും നമ്മുടെ സീരിയൽ ഏറ്റെടുത്തതിൽ അതിയായ സന്തോഷമുണ്ട്. ഇനിയും തുടർന്ന് കാണുക. ഇതിൽ ഇനി ഒട്ടനവധി സംഘർഷഭരിതമായ മുഹൂർത്തങ്ങൾ ഇനിയും കടന്നു വരുന്നതായിരിക്കും നമ്മുടെ സീരിയലിൽ. ഇനി ഇപ്പം ഇതുവരെ തന്ന സപ്പോർട്ട് ഇനി തുടർന്നും കാണണം. നന്ദി. ഇതാ, ഹായ്, ഹലോ, എൻ്റെ പേര് നിഹാസ്. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. നമ്മുടെ ജാനകിയുടെയും അബിയുടെയും വീട്ടിലാണ് ഇരിക്കുന്നത്. ഇന്ന് 25th എപ്പിസോഡാണ്, എല്ലാവരും കാണണം. ഇനി നല്ല സൂപ്പർ എപ്പിസോഡാണ് വരാൻ പോകുന്നത്. ഓക്കെ, ഓക്കെ. പിന്നെ കഴിഞ്ഞ ലൈവില് വരാൻ പറ്റിയില്ല, ഞാൻ ഇവിടെ ഇല്ലാത്തോണ്ടാണ്. ഇല്ലെങ്കിൽ വന്നനെ. കൊറേ പേര് അമലിനെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു, കൂടെ കുറെ ഇഷ്ടമുള്ള വാക്കുകൾ കൂടെ ചേർത്തിട്ടൊക്കെ അമൽ എന്റെ അമൽ ബ്രോ എവിടെ എന്നൊക്കെ പറഞ്ഞ് കുറെ പേരിങ്ങനെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. പ്രഭാവതി എവിടെയുണ്ട്? പിന്നെ ഒരു പ്രത്യേകമായിട്ടൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടെ പറയാനുണ്ട്. അതായത് ജാനകിയുടെയും അബിയുടെയും വീട്ടിലേക്ക് ഇനി വരാൻ പോകുന്ന എപ്പിസോഡ്സ് വളരെ അടിപൊളി എപ്പിസോഡ്സ് ആണ്. കുറെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ ഫംഗ്ഷനൊക്കെ പൊതുവായിട്ട് ഈ സീരിയൽസിൽ നമ്മൾ കാണുന്നത് പെണ്ണുങ്ങളൊക്കെ അടിപൊളിയായിട്ട് ഒരുങ്ങി വരുന്നതാണ്. പക്ഷെ ഈ നമ്മുടെ സീരിയലിൽ പെണ്ണുങ്ങളോടൊപ്പം തന്നെ അവരെക്കാട്ടും ഒരുപടി മുകളിലായിട്ട് പയ്യന്മാര് അടിച്ചു പൊളിച്ച് വരുന്ന ഒരു എപ്പിസോഡുകളാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. സോ എങ്ങനെയാണ് പയ്യന്മാര് ഫംഗ്ഷനിലേക്ക് ഒരുങ്ങി വരേണ്ടത് എന്നതിന്റെ ഒരു മാതൃകയായിട്ട് നിങ്ങൾ എപ്പിസോഡിനെ കാണണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ആദ്യം തന്നെ അടിച്ചു പൊളിച്ച് വരാൻ പോകുന്നത് പ്രായം തികയാതെ അച്ഛനായ എന്റെ അച്ഛനായ സൂര്യനാരായണനാണ്. പുള്ളി കിഡിലും കോസ്റ്റ്യൂമിലായിരിക്കും വരാൻ പോകുന്നത്. പിന്നെ അഭിറാമിന്റെ കാര്യം പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. പിന്നെ എന്നെക്കാട്ടിയും പ്രായം കൂടിയ രണ്ട് അനിയന്മാരുണ്ട്. ഈ പറഞ്ഞത് ചേട്ട സ്വപ്നത്തിൽ മാത്രമാണ്, ഒറിജിനൽ ഇല്ല ഇല്ല. പിന്നെ മുത്തശ്ശി എന്ന് പറഞ്ഞാൽ പിന്നെ ഫ്രീക്കാണ്, ഒന്നും നോക്കണ്ട. അതെ, കൊറേ പേര് ഹായ് പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ഹായ്, നമ്മളുടെയും വക ഹായ്. ഇവരൊക്കെ പറയാനുള്ളത് തീർന്നു. ഞാൻ എന്റെ വിഷമം കൂടി പറയട്ടെ. ഈ ഈ മുതുക്കന്മാരൊക്കെ ഇവരുടെയൊക്കെ അമ്മയായിട്ട് അഭിനയിക്കേണ്ടി വന്ന എന്റെ അല്ലാട്ടോ, എല്ലാവരും നല്ല കുട്ടികളാണ്. എന്താ പറയാ, ദാദാ ഞങ്ങളെല്ലാവരും ഒരു കുടുംബം പോലെ, തന്നെയാണ് ഇതിന്റെ സെറ്റ്. സോ മുത്തശ്ശി, സുമംഗല, ഹലോ, അവര് മാത്രമല്ല നമ്മളും ഉണ്ട് കേട്ടോ. നീ എല്ലാവരും ഇനി കുറച്ച് പേരൊക്കെ നമ്മളുടെ ഈ ലൈവിൽ മിസ്സിംഗ് ആയിട്ടുണ്ട്. നമ്മുടെ മിഥുൻ ചേട്ടൻ ഉണ്ടായിരുന്നില്ല. സിമോൻ എന്ന് പറഞ്ഞ ആള് കമന്റ് ചെയ്തിട്ടുണ്ട്, സൂപ്പർ ഗ്രേറ്റ്ഫുൾ, സൂപ്പർ കൺഗ്രാജുലേഷൻ, ഗോഡ് ബ്ലെസ്സിംഗ് ടീം മെമ്പേഴ്സ്, ബെസ്റ്റ് ഓഫ് ലക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. പിന്നെ ഫുഡ് കഴിച്ചു ആരോ ചോദിച്ചു. ചേച്ചി, എവരി വൺ മൈൻഡ് ബ്ലോയിങ്, പൈസ കൊടുത്ത് കമന്റ് അടിപ്പിച്ചതാണെന്നാണ് തോന്നുന്നത് നമ്മളുടെ രക്ഷരാജ്. ചേച്ചി ഈസ് മൈൻഡ് ബ്ലോയിങ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ചേട്ടനും മൈൻഡ് ബ്ലോയിങ്. അപ്പൊ പൈസ അല്ല കേട്ടോ, പൈസ അല്ല, ഒറിജിനൽ കമന്റ്സ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, പിന്നെ എല്ലാരും ഹായ് പറയുന്നുണ്ട്. സിനി ജയൻ ഹായ് പറയുന്നുണ്ട്. ഷെറീഫ് അബ്ദുൽ ഖാദർ ഹായ് പറയുന്നുണ്ട്. മുരളി ഹായ് പറയുന്നുണ്ട്. അജയ് മഹേഷ് ശർമ്മ പറഞ്ഞിട്ടുണ്ടോ ചേട്ടന്മാരൊക്കെ മൈൻഡ് ബ്ലോയിങ് ആണെന്ന്. ഓക്കെ, പിന്നെ ജാനകി ചേച്ചി, അഭിയേട്ടൻ, ഫുൾ ഫാമിലി, സൂപ്പർ. മോഹൻ പറഞ്ഞിട്ടുണ്ട്.
കുഞ്ഞേച്ചി ഉണ്ടോന്ന്, അതാരി കുഞ്ഞേച്ചി മനസ്സിലായില്ല, സൗപർണിക്കയുടെ കാര്യമാണ്. ആ കുഞ്ഞേച്ചി ഇന്ന് മിസ്സിംഗ് ആണ്, ആൾക്ക് ഇന്ന് ഷൂട്ട് ഉണ്ട്, പക്ഷെ ഉച്ചക്ക് ശേഷമേ വരൂ. കുഞ്ഞേച്ചിയുടെ ഭർത്താവും മിസ്സിംഗ് ആണ്, ആൾക്ക് ഇന്ന് ഷൂട്ട് ഇല്ല. അതുപോലെ തന്നെ നമ്മളുടെ തമ്പി ഫാമിലി, സുഭാഷ് ഏട്ടൻ, ആരതി, പാർവതി, അവരുടെ ടീമും ഇന്ന് ഇല്ല. കുടുകുടു ജിഷ സൂപ്പർ ആണ്, അമ്മ, എന്റെ അമ്മ വലിയ ഫാനാണ്. കുടുകുടു ജിഷ പറഞ്ഞിട്ടുണ്ട്. നിരഞ്ജന, അത് ക്യാരക്ടർ നെയിം അല്ലേ? യെസ്, നിരഞ്ജന. റനീഷയ്ക്കും ഇന്ന് ഷൂട്ട് ഇല്ല, അപ്പൊ ഇന്ന് ഷൂട്ട് ഉള്ള ആൾക്കാർ ഇത്രയും പേരാണ്. അപ്പൊ എല്ലാവരുടെയും സൂപ്പർ സീരിയൽ എന്ന് പറഞ്ഞു, നിങ്ങളുടെ എല്ലാവരുടെയും വിലപ്പെട്ട കമന്റുകൾ നമ്മളുടെ ഹൃദയത്തിൽ നമ്മൾ ഏറ്റുവാങ്ങിയിരിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഇനിയും റിജി അനിൽകുമാർ പറയുന്നു, നല്ല സീരിയലാണ്, നല്ല ടീം വർക്ക് എന്ന് പറഞ്ഞു. താങ്ക് യു ചേട്ടാ. അമ്മയ്ക്ക് അമ്മയ്ക്ക് ഒരു ഹായ്. അമ്മയ്ക്ക് ഒരു ഹായ്. യെസ്, അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ. ഇനി പൊന്നു, പൊന്നു ഒരു പൊന്നു പറയൂ, എങ്ങനെയാണ് ഈ സീരിയലിലെ അനുഭവം താങ്കളുടെ ഇവിടെ വന്നതിന് ശേഷം? രണ്ടു വാക്കിൽ കവിയാതെ ഒന്ന് പറയാമോ? എവിടെ നിന്നാണ്, എവിടെ നിന്നാണ് വരുന്നത് പൊന്നു? മൈക്ക്, മൈക്കാണ്. എവിടെ നിന്നാണ് പൊന്നുന്റെ സ്ഥലം? എവിടെയാണ്? ഓക്കെ, പൊന്നുന്റെ ഫസ്റ്റ് സീരിയലാണോ ഇത്? ഓക്കെ, പൊന്നു ഇതിനു മുമ്പ് പൊന്നുവിന് പുതിയതായിട്ട് ഒരു പടത്തിൽ ഒരു ഓഫർ വന്നു എന്നറിഞ്ഞു ഈ ഒരു സീരിയൽ കണ്ടതിന് ശേഷം, ശരിയാണോ? ഓക്കെ, പൊന്നു നന്നായി പാട്ട് പാടും എന്ന് ഞാൻ കേട്ടു, അത് കറക്റ്റാണോ? ഓക്കെ, ഒരു രണ്ടു വരി പാടാമോ? പഠിക്കോ. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. എന്റെ കൊച്ച് എന്ത് കാര്യം ചെയ്യാൻ വന്നാലും ജാനകി ഇതിനിടയിൽ കയറി ഇടംകോലിട്ടിട്ട് കൊച്ചിന്റെ കൊച്ചിനുള്ള സെർലാക്ക് വരെ എടുത്ത് കഴിക്കലാണ് പണി. അല്ല, വേറെ ഒരു പണിയില്ല, ഇവിടെ വരും കൊച്ചിന്റെ സെർലാക്ക് അല്ലെങ്കിൽ കൊച്ചിന് വെച്ചിങ്ങനെ നട്സ് ഇതൊക്കെ എടുത്ത് വെച്ച് കഴിക്കും. എനിക്കും വേണമെന്ന് കൊച്ചിനെ കഴിഞ്ഞ കഷ്ടം ഇവിടെ മേച്ചോണ്ട് പോയി. കുട്ടീനെ പ്രോത്സാഹിപ്പിച്ചു. കൊച്ചിന്റെ ഫുഡ് അമ്മയെടുത്ത് കഴിക്കും, കൊച്ചിന്റെ കളിപ്പാട്ട് അച്ഛനെടുത്ത് കളിക്കും. കൊച്ചിനൊന്നും കിട്ടാറില്ല. കുട്ടിയെ വളരെ കഷ്ടപ്പെട്ടാണ് ഞാൻ പ്രോത്സാഹിപ്പിച്ച് ഓരോ കഴിവുകൾ കൊണ്ടുവരാൻ നോക്കുന്നത്. നല്ല ജോഡിയാണ് ജാനകി അഭി. ആ നല്ല ഫാമിലി, കൊള്ളാം, നല്ല കമന്റ്. താങ്ക് യു. ആ പൊന്നു, കമോൺ, പാട്ട് പാടും. എത്ര ദൂരത്തിരാടോ, എത്ര ദൂരത്തിരാടോ, എത്ര ദൂരത്തിരാടോ, ആച്ചക്കിളിയ നോക്കും വരച്ചീരും കുഞ്ചിലി കുഞ്ചിലല കുവില ലാ എത്തിലി കുവിട്ടിൽ വെളിച്ചവാലും. ഇത് ആടുജീവിതത്തിന്റെ, ഒരു കാര്യം പറയാനുണ്ട്, ഇത് ആടുജീവിതത്തിന്റെ സൈബീരിയൻ വെർഷൻ ആണ് ഇപ്പൊ പാടിയത്. ഇനി ഇതിന്റെ പുറകിൽ ഒരു കഥയുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഇതൊന്നും അല്ല ഇവളുടെ സൗണ്ട്. ഇവള് എന്റെ മോളായതുകൊണ്ട് ഇത്ര നന്നായി പാടുന്നത്. ഞാൻ പാടുന്നില്ല, മോള് പാടണ്ടെന്ന് പറഞ്ഞു. ഞാൻ പാടട്ടെ, വേണ്ട വേണ്ട വേണ്ട. ഇപ്പോഴാണ് ഇതിന്റെ ഈ പാട്ട്, ഈ ഒരു സ്പെഷ്യൽ പാട്ടിന്റെ പുറകില് ഒരു കഥയുണ്ട്. നമ്മള് ചെന്നൈയില് എന്താണ് ബിഗ് ബോസിന്റെ കേട്ടോ, എന്താണ്, ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മള് പറഞ്ഞു വന്ന കാര്യം എന്ന് വെച്ചാല്, ഇതിന്റെ പുറകിലുള്ള കഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതല്ലേ ഉള്ള സൗണ്ട് 10 ഡിസ്ട്രിക്ട് അപ്പുറത്ത് കേൾക്കുന്ന ഒച്ചയാണ് നമുക്കുള്ളത്. നമ്മള് ബിഗ് ബോസിന്റെ ഷോയ്ക്ക് ചെന്നൈ, എന്നെ എന്നെ ദൈവ എന്നെ പറയാനാണ് പ്ലീസ്, ബിഗ് ബോസ് പറയട്ടെ പ്ലീസ്, എവിടെയെങ്കിലും ഞാനൊന്നും മിണ്ടാതിരിക്കും. ഞാൻ വരുന്ന സമയത്ത് സംസാരിക്കരുത് ഇല്ലേ, ഇതൊക്കെ പറഞ്ഞിട്ടാണ് ഗൈസ് നിങ്ങൾ മനസ്സിലാക്കണം ഇതിന്റെ അവസ്ഥ. എന്നെ മിണ്ടാൻ സമ്മതിക്കുന്നില്ലേ ഇവരൊന്നും?
ഈ ജാനകി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാനകിയുടെ മെയിൻ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഷോർട്ട് എടുക്കുന്ന സമയത്ത് നമ്മള് ജാനകി പോകുന്ന ഡയലോഗ്സ്, ഈ ഷോർട്ട് നമ്മുടെ ഡയറക്ടർ കട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജാനകിയെ പോകുന്നത് നമ്മൾ കേട്ടോണ്ടിരിക്കണം. എപ്പൊ നമ്മൾ നോക്കിയാലും 24 മണിക്കൂറും ഈ ജാനകിയുടെ ഇതാണ് നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത്. രക്ഷ ചേച്ചി മനസ്സിലായോ എന്നെ? ഇസ്മായിൽ റഹ്മാൻ മനസ്സിലായോ എന്ന് ചോദിച്ചു. ഒന്നും മനസ്സിലായി കാണില്ല, ചുമ്മാ എനിക്ക് മനസ്സിലായി. അപ്പം എല്ലാ അയ്യോ ഛേ, ഞാൻ പറയാൻ വന്ന കഥ മറന്നുപോയി. അപ്പൊ ചെന്നൈയില് തിരിച്ച് നമ്മൾ ഫ്ലൈറ്റ് നിന്ന് എറണാകുളത്തേക്ക് വരുന്ന സമയത്ത് പുറകിലാണ് നമുക്ക് സീറ്റ് കിട്ടിയത്. ഈ ബാക്ക് ബെഞ്ചേഴ്സ് എന്നൊക്കെ പറയില്ലേ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏറ്റവും അവസാനത്തെ ബെഞ്ചിലിരുന്ന് അലമ്പുണ്ടാക്കുന്ന പിള്ളേരെന്ന് പറയില്ലേ, അതുപോലെ ഫ്ലൈറ്റിനകത്ത് കയറിയിരുന്ന് ഈ കാണുന്ന കുട്ടി തലയിൽ മറ്റേ ചുവന്ന ലൈറ്റിലുള്ള കൊമ്പുള്ള ബോയൊക്കെ വെച്ച് വൻ അലമ്പ്, അതുപോലെ തന്നെ ഇവള് ഇപ്പുറത്ത് തൊട്ടപ്പുറത്തിരുന്ന് ഭയങ്കര ഒച്ചത്തില് ഒരു രക്ഷയില്ല, ഫ്രണ്ടി ഇരുന്ന എല്ലാവരും നമ്മളെ തന്നെ നോക്കി. തൊട്ട് കുറെ എയർ ഹോസ്റ്റസ്മാരാ, അവര് ഇടക്കിടക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ട്. അങ്ങനെ അരമണിക്കൂറോളം തല തരത്തി എനിക്ക് ഇരിക്കേണ്ടി വന്നു ആ ഫ്ലൈറ്റിനകത്ത്. എന്നിട്ട് പിന്നെ ഇവരുടെ പ്രവർത്തികൾ നിർത്താൻ വേണ്ടി എയർ ഹോസ്റ്റസ് ഫ്രീ ആയിട്ട് ചോക്ലേറ്റ് കൊടുക്കുകയായിരുന്നു അവർക്ക്. വെറുതെ അങ്ങനെയെങ്കിലും ഭാവം നടന്നിരിക്കട്ടെ എന്ന് ചോദിച്ചാൽ അകത്തുള്ള പാസഞ്ചേഴ്സിന് സ്വസ്ഥത കിട്ടാൻ വേണ്ടിട്ട് മാത്രം, അല്ല വേറെ അവരുടെ സ്നേഹം കൊണ്ടൊന്നുമല്ല. അവർക്ക് ഇഷ്ടപ്പെട്ടവ കേട്ടോ, കാരണം എന്നൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവർ പോകുന്ന സമയത്ത് അവരുടെ ജോലി ഒരു ദിവസം ചെയ്യാമോ എന്ന് ചോദിച്ചു. ക്ലീനിങ് ആണ് ക്ലീനിങ്. പക്ഷേ പാവം നമ്മുടെ നായിക ബിസി ആയി പോയതുകൊണ്ട് ആളത് റിഫ്യൂസ് ചെയ്യുന്നു. അല്ല, ഇപ്പൊ നിങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തെ പറ്റി ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഇനി വീട്ടിലത്തെ എല്ലാ ജോലികളും ചെയ്യുന്ന എന്താ പറയാ, ഇവിടുത്തെ മോഡേൺ ബംഗാളി താഴെയുള്ള പുത്രനാണ്. അപ്പോ ഇതൊക്കെ ഇവരൊക്കെയാണ് നമ്മുടെ കഥാപാത്രങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളെ എല്ലാവരെയും ഇഷ്ടമായി കാണും എന്ന് പൂർണ്ണ ബോധ്യത്തോടുകൂടി എല്ലാവർക്കും സപ്പോർട്ട് ഞങ്ങൾക്ക് തുടർന്നും ഉണ്ടാവണം. ഞങ്ങളുടെ 25-ാമത്തെ എപ്പിസോഡേ ആയിട്ടുള്ളൂ. ഇത് ഇനി ഒരുപാട് 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 എപ്പിസോഡുകൾ മുന്നോട്ട് പോവാൻ നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും എന്താ പറയാ, നിങ്ങളുടെ പ്രോത്സാഹനവും നിങ്ങളുടെ നല്ല കമന്റ്സും എല്ലാം ഞങ്ങൾക്ക് വേണം. സോ എല്ലാ ദിവസവും തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9 മണിക്ക് നമ്മുടെ സ്വന്തം ഏഷ്യാനെറ്റിൽ ജാനകിയുടെയും അഭിയുടെയും. ഞങ്ങളുടെ അച്ഛൻ എന്തൊക്കെയോ പറയാൻ, നിങ്ങളെല്ലാവരും സീരിയൽ കാണുന്നുള്ള വിശ്വാസത്തോടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയണം. ഒന്ന്, നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റെല്ലാ സീരിയലുകളേക്കാളും വളരെ വ്യത്യസ്തമായ ഒരു ആഖ്യാന ശൈലിയാണ് ഈ സീരിയലിൻ്റെ എന്നുള്ളതാണ്. അതിന് ഞങ്ങളെയെല്ലാം ഇതിനായി സഹായിക്കുന്ന ഞങ്ങളുടെ ടെക്നീഷ്യൻസിനെ ഇൻക്ലൂഡിങ് ഡയറക്ടർ, ക്യാമറമാൻ, ക്രൂ എല്ലാവർക്കും ഞങ്ങളുടെ അകം കഴിഞ്ഞ് നന്ദി പറയുകയാണ്. അതുപോലെ ഞാനിപ്പോൾ ഇവിടെ ഈ നിമിഷം മിസ് ചെയ്യുന്ന, ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന സുഭാഷിനെയാണ്. ഞാനും സുഭാഷും കൂടെയുള്ള സീൻസ് എല്ലാം ഇഷ്ടപ്പെടുന്നുവെന്ന് കരുതുന്നു. ഞങ്ങൾ തമ്മിലുള്ള സീൻസിന് ഞങ്ങൾ വളരെ പഴയ സുഹൃത്തുക്കളാണ്, അതുകൊണ്ട് തന്നെ വളരെ രസകരമായിട്ട് അത്തരം സീനുകൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ സുഭാഷ് ഇവിടെ ഇല്ലാത്തത് ഞാൻ മിസ് ചെയ്യുന്നു. നിങ്ങൾക്ക് രസകരങ്ങളായ നല്ല സീൻസ് ഇതുപോലെയുള്ളത് ഇനിയും പ്രതീക്ഷിക്കാം. ഞങ്ങൾ മറ്റെല്ലാ പരമ്പരകളിൽ നിന്നും വേറിട്ട് നിൽക്കുന്നു എന്നുള്ള നിങ്ങളുടെ ഫീഡ്ബാക്കിന് 1000,000 നന്ദി. ഞാനപ്പോൾ എൻ്റെ മകന് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ചുരുക്കത്തിലുള്ള കാര്യങ്ങൾ. ഇതിനകത്ത് കുറേ പേര് രക്ഷ പാടണമെന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ഒരുപാട് പേര് രക്ഷ പാടാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. രക്ഷ ഒരു 4 വരി നമ്മളുടെ ഓഡിയൻസിന് വേണ്ടിയിട്ട്. ഞാൻ പാട്ട് പാടാറില്ല.
എൻ്റെ പ്രിയ പ്രേക്ഷകരെടുത്ത് ഞാൻ എല്ലാവർക്കും ഹായ് കേട്ടോ. കുറേ പേരെടുത്ത് ഹായ് ഒന്ന് മിസ്സായിട്ടുണ്ട്. ഇവരൊക്കെ ഇങ്ങനെ കിടന്ന് സംസാരിച്ചുകൊണ്ടാണ് എനിക്ക് എല്ലാവരെയും പേര് വിളിച്ചിട്ട് ഹായ് പറയാൻ പറ്റുന്ന ആഗ്രഹമുണ്ടായിരുന്നു. എല്ലാവരും ഇപ്പം ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകളൊക്കെ നല്ല നല്ല മുഹൂർത്തങ്ങളാണ് വരുന്നത്. അപ്പം ഞാൻ മുമ്പ് ചെയ്ത ക്യാരക്ടറിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ജാനകി തന്നെ ക്യാരക്ടറാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് അറിയാലോ. കുറേ പേര് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഒരു നല്ലൊരു ചേഞ്ച് കൊണ്ടുവരാണെന്നുള്ളത്. നമ്മൾ ഓരോന്ന് ട്രൈ ചെയ്യാണ് അപ്പം ഈ ഒരു ക്യാരക്ടറിൽ ഇത് എങ്ങനെ ചെയ്യാന്നുള്ളത്. ഇപ്പം ജാനകി എന്ന ക്യാരക്ടർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷം. അതുപോലെ ഇവിടെ ഞങ്ങളെ സീരിയലിലെ എല്ലാം ഞങ്ങളെ ഫാമിലിയിലുള്ള അച്ഛനായാലും അമ്മയായാലും മുത്തശ്ശിയായാലും അഭിറാമായാലും എല്ലാ ക്യാരക്ടേഴ്സ് അജയ് അമൽ നിരഞ്ജന അങ്ങനെ കുറേ എല്ലാ ആർട്ടിസ്റ്റുകളും അവരവരുടെ ക്യാരക്ടറിന് ആപ്റ്റായിട്ടുള്ള എല്ലാവരും നന്നായി ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ നിങ്ങൾക്ക് എല്ലാവരെയും നിങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് സ്വീകരിച്ചിട്ടുമുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്നതും നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഞങ്ങളുടെ ആഘോഷങ്ങളും അതേപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഇനി വരാൻ പോകുന്നുണ്ട് ഈ സീരിയലിൽ. അപ്പം ഇതുപോലെ തന്നെ നിങ്ങൾ തുടർന്നും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഇതുവരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു. അതുപോലെ തന്നെ ഇനി മുതൽ ഞങ്ങളെ ഇന്ന് 25-ാമത്തെ എപ്പിസോഡ് ഇനി 26-ാമത്തെ എപ്പിസോഡ് ഓരോ ഞങ്ങൾ ഇനി അടുത്തടുത്ത ഓരോ എപ്പിസോഡ് കഴിഞ്ഞ് വരും ലൈവില്. അതല്ലേ, ഓക്കെ. ജാനു പാചകത്തിലായിരുന്നു വന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ ജാനുന് നിങ്ങൾക്ക് പരിചയപ്പെട്ട മുംബൈ കണ്ടിട്ടുണ്ട്. നളിനി നളിനി വേലക്കാരൻ ഇതാകണ്ടോ. ഞങ്ങള് ഇപ്പൊ ഫുൾ പണി ഏൽപ്പിച്ച് വന്നിരിക്കുകയാണ്. ഞാനിവിടെ അടുക്കളയിൽ ഭയങ്കര അമൃതം വന്നുകൊണ്ട് ഭയങ്കര പാചകത്തിലായിരുന്നു കേട്ടോ. നിങ്ങളെല്ലാവരും ഈ സീരിയൽ സ്വീകരിച്ചു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ കൊടുക്കാം ഇതേ ഒന്നേ പറയാനുള്ളൂ. ഞങ്ങളുടെ സീരിയല് അബിയുടെയും ജാനകിയുടെയും വീട് നന്നായി പോകുന്നുണ്ട്. സാറ് അതിനുവേണ്ടി ഞങ്ങളെയൊക്കെ ഇങ്ങനെ ആക്കിയെടുത്തത് കണ്ണൻ താമരക്കുളം സാറാണ്. അപ്പോൾ പിന്നെ അടിപൊളിയായിട്ട് സീരിയൽ മുമ്പോട്ട് പോകുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും സ്വീകരിക്കുന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ കൈമാറുന്നു. സോ ഒരുപാട് നന്ദി. പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഇപ്പൊ നിങ്ങളിപ്പോ ഈ ലൈവ് കണ്ടപ്പോ ഏകദേശം മനസ്സിലായി കാണും ഇവിടെ ഇതിൽ അഭിനയിക്കുന്ന നമ്മുടെ ഓരോ ആക്ടേഴ്സിൻ്റെയും ആക്ട്രസിൻ്റെയും എല്ലാവരുടെയും ശരിക്കുള്ള സ്വഭാവം വൻ അലമ്പാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഞങ്ങൾ കഷ്ടപ്പെട്ടാണ് ഈ സീരിയൽ ക്യാമറയ്ക്ക് മുമ്പിൽ നിന്ന് അഭിനയിക്കുന്നത്. സോ ഞങ്ങളുടെ ആ കഷ്ടപ്പാട് കണ്ടിട്ടെങ്കിലും നിങ്ങൾ ഓരോ എപ്പിസോഡും കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് സുഹൃത്തുക്കളെ. അല്ല, അലമ്പല്ലാത്തവര് പോലും ഇവിടെ വന്നപ്പോ അലമ്പായി എന്നും കൂടി എനിക്ക് പറയാനുണ്ട്. അല്ല, അമ്മയെ പറ്റിയാണെങ്കിൽ അമ്മ പണ്ട് അലമ്പായോടെ പിന്നെ അലമ്പാമ ഒന്നുമില്ല. അമ്മയെ കണ്ടാണല്ലോ മക്കള് പഠിക്കുന്നത്. അച്ഛനല്ലോ അച്ഛനല്ലേ അവിടെ. ഇതിന് ആകെ നല്ല മര്യാദയുള്ള ഒരു ഒറ്റ കുട്ടപ്പനേ ഉള്ളൂ നമുക്ക്, അച്ഛനായിട്ട്. അവിടെ നിന്ന് ഇതിന്റെ ഇടയിൽ ഫോണിൽ കളിക്കുന്നു. എന്ത് മനുഷ്യനാണെന്ന് നോക്കിയേ. കളിക്കുന്ന വേറെ നല്ല കാൻഡി ക്രഷ് ആയിരിക്കും. ഏറ്റവും വലിയ ഗെയിം കാൻഡി ക്രഷ് എന്നും പറഞ്ഞിരിക്കുക. എപ്പോഴും ഒരു മാറ്റവും ഇല്ല. പബ്ജി വന്ന കാര്യം ഒന്നും പുള്ളി അറിഞ്ഞിട്ടില്ല. പഠിപ്പിച്ചു കൊടുത്ത കഴിഞ്ഞാൽ പിന്നെ അതിലായിരിക്കും. സ്ക്രിപ്റ്റ് ഒന്നും വായിക്കില്ല. പിന്നെ എനിക്കിതിൽ പറയാനുള്ളത്, നമ്മളിപ്പോൾ ഇന്ന് 25-ാം എപ്പിസോഡ് ചെലികാസ്റ്റെയാണ്. ഇത്രയും എപ്പിസോഡിലൊക്കെ നമ്മുടെ എല്ലാ ക്യാരക്ടേഴ്സിനും, അബിയേയും ജാനകിയും അജയും അമലിനെയും അമൃതയും പ്രഭാതി എന്റെ പേര് പറഞ്ഞിരിക്കുന്നത് എല്ലാവരെയും നിങ്ങൾക്ക് നിങ്ങൾ സ്വീകരിച്ച് ഇരു കൈ നീട്ടി സ്വീകരിച്ചിൽ അതിയായ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഇനി വരുന്ന ദിവസങ്ങളിൽ ഇനി എന്റെ എന്താ പറയുക എൻഗേജ്മെന്റും വിവാഹവും അങ്ങനെയുള്ള ഗ്രാൻഡ് മീൻസ് ഷോർട്ട് നോട്ടീസിലാണ് എല്ലാ ഫങ്ഷൻസും കാര്യങ്ങളും ഇപ്പം വരുന്നതും. ഇതിൻ്റെ ബാക്കിയുള്ള തുടർന്നുള്ള കഥകൾ വായിച്ച് ഞാൻ തന്നെ വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പം നിങ്ങൾക്കും അത് ഒത്തിരി ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു. അപ്പം എല്ലാവരും തുടർന്നും കാണുക നമ്മുടെ സീരിയൽ ജാനകിയുടെ അബിയുടെയും വീട് രാത്രി ഏഷ്യാനെറ്റിൽ രാത്രി 9 മണിക്ക്. യെസ്, അപ്പോൾ അതൊക്കെയാണ് കാര്യം. അപ്പം നമ്മളുടെ ഓഡിയൻസ് ഒരുപാട് റിക്വസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ഒരു അഭ്യർത്ഥന നമ്മൾ ഒരിക്കലും നമ്മൾ തിരസ്കരിക്കില്ല. അപ്പോ ജാനകിക്ക് ജാനകി അപ്പൊ നിങ്ങൾക്ക് നിങ്ങളൊരു പൂ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു പൂന്തോട്ടം തരും എന്നുള്ളതാണ് നമ്മളുടെ ഒരു സ്റ്റൈൽ എന്ന് വെച്ചാൽ. അപ്പൊ ജാനകി മാത്രമല്ല ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പാടുന്നതായിരിക്കും. സോ നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ തുടങ്ങാൻ പോവാണ്. അച്ഛൻ നമുക്ക് ഏത് പാട്ട് പാടാം? നമുക്ക് ഒരു മധുരക്കിന് പാടിയോ? ഓക്കെ, എല്ലാവർക്കും കൂട്ടി വിടാം. റെഡി? തുടങ്ങിയില്ല തുടങ്ങിയില്ല തുടങ്ങിയില്ല. ഞാൻ വിളിക്കാം. എവിടെ നിന്ന് വെച്ചോ?
ഇവിടെ വയ്ക്കാൻ പറ്റിയിരിക്കോ? അങ്ങനെ ചെയ്യാം. ഇവിടെ എല്ലാവരും ഒരു മധുര കിനാവിൻ ലഹരിയിലെങ്ങും ഗുണമുലപ്പൂ വിരിഞ്ഞു, അതിലായിരം ആശകളാൽ ഒരു പൊന്മരമീലും തേൻവണ്ടു ഞാൻ അഴകേ, തേൻവണ്ടു ഞാൻ ഒരു മധുര കിനാവിൻ ലഹരിയിലെങ്ങും ഗുണമുലപ്പൂ വിരിഞ്ഞു, അതിലായിരം ആശകളാൽ ഒരു പൊന്മല നീലും തേൻ വണ്ടു ഞാൻ, തേൻ വണ്ടു ഞാൻ. നമ്മൾ പാടി നമ്മൾ തന്നെ കൈയടിക്കുന്നതാണ്. ഓക്കെ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വീണ്ടും പറയാം. അപ്പോ എല്ലാവരും കൺക്ലൂഷൻ, തീർച്ചയായിട്ടും തിങ്കൾ മുതൽ വെള്ളി വരെ നമ്മുടെ സ്വന്തം ഏഷ്യാനെറ്റിലെ രാത്രി തുടർന്ന് കാണുക ജാനകിയുടെ അഭിയുടെ വീട്, മറക്കാതെ കാണുക. ഓക്കെ, താങ്ക് യു.